ഫെഫ്കയുടെ നിലപാട് എന്ന് പറയുന്നത് രണ്ട് പുതുമുഖ സംവിധായകരുടെ സിനിമകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള നിലപാടാണ് ഫെഫ്ക ആദ്യം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ശ്രമം നമ്മൾ നടത്തിയിരുന്നു അമ്മയുടെ ഭാരവാഹികളെ ഞാൻ നേരിട്ട് കണ്ടു ആ ഡയറക്ടേഴ്സിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സിനെ വിളിച്ചിരുന്നു ഈ പടം നടത്താനുള്ള ഒരു ചാർട്ടിങ്ങും ഒക്കെ ലാൽ മീഡിയയിൽ തയ്യാറാകുമ്പോഴാണ് ഷെയ്ൻ നിഗം തിരുവനന്തപുരത്ത് ചെല്ലുകയും ഇത്തരത്തിൽ ഉള്ള ചില സംഭവങ്ങൾ അവിടെ നടക്കുകയും ചെയ്തു അദ്ദേഹം എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തായാലും ഉറപ്പ് കൊടുക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഫെഫ്കയും അമ്മയുമാണ് അവർക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തോടു കൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു തീരുമാനമെടുത്തു ഇനി അദ്ദേഹമായിട്ട് ഉടനടി അവർക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അവരുടെ ആ വികാരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തൽക്കാലം നമ്മൾ ആ ഒരു കൺ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് ഫെഫ്ക എന്തായാലും ശ്രീ മോഹൻലാൽ തിരിച്ച് തിരികെ എത്തി അമ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ് അവരുടെ ഒരു ഡിസിഷനും കൂടി കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം നമ്മളെല്ലാ സംഘടനകളുമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അതാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് കാര്യം നമ്മൾ ഇതിനകത്ത് ഒരു ഒരു സുഖകരമായ ഒരു പര്യവസാനം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ഇതുപോലത്തെ ഹിക്കപ്പ്സ് വരുമ്പം നമ്മളൊന്ന് പോസ് ചെയ്യുമല്ലോ എന്നിട്ട് നമുക്ക് പിന്നെയും അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ